കർണാടക ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായുള്ള സ്ഥിരീകരണം വന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തേക്കുള്ള തിരച്ചിൽ ഭാഗികമായും നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ എന്തായാലും തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും ട്രക്ക് വീണ്ടെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരും. കോഴിക്കോട്ടെ അർജുന്റെ വസതിയിൽ നിന്നും ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നാളെ ട്രക്ക് പുറത്തെത്തിക്കും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. വീട്ടുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ നമ്മളോടൊക്കെ പങ്കുവച്ചിട്ടുള്ളത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണാടിക്കൽ ഗ്രാമവും വീടും ഒക്കെ തന്നെ പറയാൻ കഴിയും. കാരണം നാളെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. ശിരൂരിൽ നിന്ന് ഒരു ശുഭവാർത്ത കേൾക്കുമെന്നൊരു പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു, അവർ എല്ലാ മാനസികാവസ്ഥയുമായും അല്ലെങ്കിൽ എല്ലാ സാഹചര്യവുമായി തങ്ങൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അർജുന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ അർജുന്റെ ലോറി കണ്ടെത്തിയെന്ന വിവരമൊന്നും തന്നെ അർജുന്റെ മാതാവിനെയോ അച്ഛനെയോ ഭാര്യയോ ഒന്നും തന്നെ ബന്ധുക്കൾ അറിയിച്ചിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഒരു വിവരം അർജുനെ പറ്റിയും മറ്റു വിവരങ്ങൾ അർജുൻ ആ ലോറിയിൽ ഉണ്ടോ എന്നൊക്കെയുള്ള സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും കുടുംബാംഗങ്ങൾ അറിയിക്കുക എന്നൊരു കാര്യമാണ് നമ്മളോട് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ അർജുന്റെ മൂന്ന് ബന്ധുക്കൾ ഈ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അർജുനെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും തങ്ങൾ തിരിച്ചു വരിക എന്നൊരു കാര്യം അവർ പറഞ്ഞിരുന്നു. അർജുന്റെ സഹോദരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷമെങ്കിലും ഞങ്ങൾക്ക് അർജുനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊരു കാര്യം തന്നെയാണ് അർജുന്റെ സഹോദരി വ്യക്തമാക്കിയത്. എന്തായാലും പ്രതീക്ഷയുടെ കിരണങ്ങളൊക്കെ തന്നെ ആ കുടുംബത്തിൽ നിന്നും മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 9 ദിവസമായി ആ 9-ാമത്തെ ദിവസത്തിന്റെ രക്ഷാപ്രവർത്തനം ഭാഗികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥ ായതുകൊണ്ടാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ട്രക്ക് പുറത്തെടുക്കാൻ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തി എന്ന് കർണാടക റവന്യൂ മന്ത്രിയുടെ സ്ഥിരീകരണം വന്നു. പിന്നീട് ജില്ലാ പോലീസ് മേധാവിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം നൽകുകയായിരുന്നു. കരയിൽ നിന്നും 40 മീറ്റർ അകലെയാണ്, 15 മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ശിരൂരിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. കനത്ത മഴ കാരണമാണ് ഈ ലോറി പുറത്തെടുക്കാൻ കഴിയാത്തത് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കുടുംബം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ കുടുംബം പൂർണ്ണ തൃപ്തരാണ് എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, എന്തായാലും അതിശക്തമായ മഴയെ അവഗണിച്ച് 3 ബോട്ടുകളിലായി 18 പേരടങ്ങുന്ന സംഘം നദിയിലേക്ക് പോയിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയായതോടെ ഇവർ മടങ്ങി വരികയായിരുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ട്രക്ക് കണ്ടെത്തിയതിനു ശേഷമാണ് ഈ നാവിക സേനാംഗങ്ങളുടെ സ്കൂബ സംഘം നദിയിലേക്ക് പോയത്. എന്നാൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമായി ബാധിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ എല്ലാവരും കാത്തിരിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നത് അർജുൻ തിരിച്ചു വരും അല്ലെങ്കിൽ അർജുന ലോറിയിലുണ്ട് എന്നൊരു വാർത്ത കേൾക്കുവാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കുമെന്ന് തന്നെയാണ് കർണാടകയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും നീണ്ട 9 ദിവസം നാളെ കൂടി ആകുമ്പോൾ 10-ാം ദിവസത്തിലേക്ക് കടക്കുകയായി. അത്തരത്തിൽ നീണ്ട കാത്തിരിപ്പിന് ഒരു വിരാമം തന്നെയായിരിക്കും നാളെ ഉണ്ടാവുന്നത്. അതൊരു ശുഭവാർത്തയായിരിക്കണമേ എന്നൊരു പ്രാർത്ഥന തന്നെയാണ് ഓരോരുത്തർക്കുമുള്ളത്. ശുഭ പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയായിരിക്കണമേ അവിടെ നിന്ന് വരുന്നത് എന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയിലാണ്. 19 വയസ്സിൽ കുടുംബത്തിലെ പ്രാരാബ്ധം ഏറ്റെടുത്ത ഒരു ചെറുപ്പക്കാരൻ പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളയം പിടിച്ച ദൂര
സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ. എന്തായാലും മകൻ അച്ഛനെയും അച്ഛൻ മകനെയും ഒക്കെ കാത്തിരുന്ന നാളുകൾ, ആ കാത്തിരിപ്പിനാണ് നാളെ വിരാമം ഉണ്ടാവുന്നത്. എന്തായാലും ആ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. നിരാശയുടെ കരിമീനിലൊക്കെ തന്നെയും ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അർജുന്റെ അമ്മ വ്യക്തമാക്കിയതുപോലെ ഏതൊരു മാനസികാവസ്ഥയോടും ഞങ്ങൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു, പൊരുത്തപ്പെടാൻ പരിശ്രമിക്കുകയാണ്. എന്നാൽ അവസാനമായി ഒരു നോക്ക് തന്റെ മകനെ കൊല്ലാമെന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ആ കുടുംബം മൊത്തം വിലപിക്കുന്നത്. എന്തായാലും വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ്. ആ കാത്തിരിപ്പിന് നാളെ വിരാമം ഉണ്ടാവട്ടെ, അത് ശുഭവാർത്തയായിരിക്കട്ടെ ശിരൂരിൽ നിന്ന് ലഭ്യമാവുന്നത് എന്ന് തന്നെയാണ് ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന. രോഹിണി, ദിസ്ന, നമുക്കറിയാം ആ കുടുംബത്തോടൊപ്പം നാട്ടുകാർ മുഴുവനുണ്ട്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു. കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി ആദ്യം നാട്ടുകാരൊക്കെ പ്രതിഷേധ സ്വരം ഉയർത്തി. അവരെല്ലാവരും കുടുംബത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ ഒത്തുചേർന്ന് നിന്നത്. എന്തായാലും ട്രക്ക് കണ്ടെത്തി എന്നുള്ള വാർത്ത, അതിന് പിന്നാലെ അർജുനെയും കണ്ടെത്താൻ കഴിയും, അർജുനെ ട്രക്കിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഓരോരുത്തർക്കും. കുടുംബാംഗങ്ങളോടൊപ്പം തന്നെയാണോ ഗ്രാമത്തിലെ എല്ലാവരും, അവരിപ്പോഴും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണോ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്ക് ആദ്യം തന്നെ അർജുന്റെ കുടുംബം പറഞ്ഞിരുന്നത് എല്ലാ പിന്തുണയും അർജുനെ കണ്ടെത്തുന്നതുവരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത്. കൂടാതെ തന്നെ ആ നാടും കണ്ണാടിക്കൽ ഗ്രാമവും ആ നാട്ടിലെ ആളുകളും ഒക്കെ തന്നെയും എന്ത് പറയുന്നു, പ്രകൃതി വരെ ഈ അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായാണ് നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ തോന്നുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു വേദനാജനകമായ നിമിഷം എന്ന് പറയുന്നത് ആ മകൻ അച്ഛന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്, അതുപോലെ തന്നെ ആ അച്ഛൻ മകന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ആ രണ്ട് മുഖങ്ങളും വലിയ ഒരു വേദന തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അവരുടെ മാനസികാവസ്ഥ ഒരിക്കലും എനിക്ക് വാക്കുകളിലൂടെ പറയാൻ കഴിയില്ല രോഹിണി. അതോടൊപ്പം തന്നെ രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ വലിയൊരു പിന്തുണയും ആശ്വാസവും തന്നെയാണ് ആ കുടുംബത്തിന് ലഭ്യമാവുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും. ഈ രക്ഷാപ്രവർത്തനം വൈകി എന്ന ആരോപണം ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലൊക്കെ തന്നെയും ആദ്യ ദിവസങ്ങളിലൊക്കെ രാത്രി 9 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിർത്തിവെക്കുന്ന ആ സാഹചര്യത്തിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അതിൽ പ്രധാനമായും രാഷ്ട്രീയ ജാതി ഭേദമന്യ കുഞ്ഞു കുട്ടികളടക്കം അണിനിരന്നുകൊണ്ട് രാത്രി, അതായത് ഒരു 10 മണിയോടുകൂടി ഒരു പ്രതിഷേധ ധർണ അല്ലെങ്കിൽ കുത്തിയിരിപ്പ് റോഡ് ഉപരോധിച്ചുള്ള ഒരു സമരം തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ സേവ് അർജുൻ മുതലായ ഹാഷ്ടാഗുകളൊക്കെ ഉപയോഗിച്ച് അർജുനെ രക്ഷിക്കുക, അതൊരു മനുഷ്യ ജീവനാണ് മണ്ണിനിടയിലുള്ളത് എന്ന തലക്കെട്ടുകളോടൊക്കെ തുടങ്ങിയ ഒരു ബാനറുകൾ ഉയർത്തിയ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം 10 മണിക്ക് ഒരു പ്രതിഷേധ സംഗമവും അവർ സംഘടിപ്പിച്ചിരുന്നു. അതിലും രാഷ്ട്രീയ ജാതി ഭേദം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മനുഷ്യത്വം മാത്രമാണ്. അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ള കുറെ മനസ്സുകളാണ് ശുഭപ്രതീക്ഷയോടെ അല്ലെങ്കിൽ ശുഭവാർത്തയോടെ അർജുൻ മടങ്ങി വരട്ടെ എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന മാത്രമാണ് ഈ പ്രതിഷേധ സംഗമത്തിലൊക്കെ കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ലോറി ഉടമകളുടെ ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ നടന്നത്. ലോറി ഡ്രൈവറുടെ ഒക്കെ തന്നെയും ഡ്രൈവർമാരുടെ ഒക്കെ തന്നെയും വലിയൊരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിരുന്നത്. എന്തായാലും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തോടൊപ്പം ആ നാടും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കണ്ണാടിക്കൽ ഗ്രാമം വലിയൊരു കാത്തിരിപ്പിലാണ്. അർജുൻ തിരിച്ചു വരുമെന്ന കാത്തിരിപ്പ്, പ്രതീക്ഷയുടെ ശുഭവാർത്ത ലഭ്യമാവട്ടെ എന്നൊരു കാത്തിരിപ്പ്, അത്തരത്തിൽ ലോഹവസ്തുവിന്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നൊരു വാർത്ത കേട്ടപ്പോൾ തന്നെ ആ ഗ്രാമം വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പിന്നീട് ചില സംശയങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും ലോഹവസ്തുവാണ്, ലോഹ സാന്നിധ്യമുള്ള മണ്ണാണ് അവിടെ ഉള്ളത് എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ
ഒക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. പിന്നീട് കയറ് കണ്ടെത്തിയെന്നും അവിടെ നിന്ന് ഈ അർജുന്റെ വണ്ടിയുടെ സാന്നിധ്യം ഉണ്ട് എന്നും ഒരു വാർത്ത വരുന്നു. പിന്നീട് അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുന്നു. ഉന്നത അധികാരികളിൽ തന്നെ, ഉന്നത ഭരണാധികാരികളിൽ തന്നെ അത്തരത്തിലൊരു സ്ഥിരീകരണം ലഭ്യമായപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയാണ് ആ നാടിന് മുഴുവൻ ഉണ്ടായത്. പക്ഷേ അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക, അർജുൻ അവരെവിടെയാണ്, ആ വാഹനത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ട്രക്കിനുള്ളിൽ? അതെ, നാളെ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ട്രക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയും, അതിനുള്ളിൽ അർജുൻ ഉണ്ടാകണേ എന്നാണ് ഏവരും പ്രാർത്ഥിക്കുന്നത്. അതല്ല, അർജുൻ ചായക്കടയിൽ ലഘുഭക്ഷണത്തിനായി പുറത്തിറങ്ങിയിരുന്ന സമയത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതെങ്കിൽ തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാ മാർഗങ്ങളും തിരച്ചിൽ സംഘം തിരയുന്നുണ്ട് എങ്കിൽ പോലും സാധ്യതകളെയൊന്നും തന്നെ അവർ അവഗണിക്കുന്നില്ല. അതുകൊണ്ട് ട്രക്ക് ആദ്യം വീണ്ടെടുക്കുക, അർജുനെ കണ്ടെത്തുക എന്നുള്ളതിൽ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാടും കുടുംബവും ഒക്കെ തന്നെ ഉള്ളത്. ട്രക്ക് ആദ്യം പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ ഈ വാഹനം നിർത്തിയിട്ട് പുറത്തേക്ക് പോയതായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെയാണ് ഏവരുടെയും മനസ്സിലുള്ളത്. എന്തായാലും അർജുനെ ഈ ട്രക്കിനുള്ളിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ഒക്കെ തന്നെയും വലിയൊരു രീതിയിൽ ആശാവാഹമായി തന്നെ തുടരുകയാണ്. എന്തായാലും നാളെ കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമ്പോൾ ഈ ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയിലും ശിരൂരിൽ നിന്ന് നല്ലൊരു ശുഭവാർത്ത കേൾക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയിലുമാണ് ഓരോരുത്തരും. കർണാടകയിലെ ശിരൂരിൽ കാണാതായുള്ള അർജുനായുള്ള തിരച്ചിൽ 9 നാൾ പിന്നിടുമ്പോൾ ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് അർജുന്റെ ട്രക്ക് നദിക്കടിയിലുണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു എന്നുള്ളതാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ തന്നെ ട്രക്ക് പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന.